بسم الله والحمد لله أشهد أن لا إله إلا الله وأشهد أن محمد رسول الله اللهم صل على سيدنا محمد وعلى آل سيدنا محمد حديث باتهم مبتدي مون أن أبي على سداد بن أوس رضي الله تعالى عن رسول الله صلى الله عليه وسلم قال إن الله كتب الإحسان على كل شيء فإذا قتلتم فأحسنوا القتلة وإذا ذبحتم فأحسنوا الذبحة وليحد عهدكم سفرته وليرح ذبيحته رواه مسلم رحمه الله إي حديثنا سمعنا دجانا إن أبو يعلى شداد بن أوسو تانغلو നബി അലൈഹി നബിസ്ലമ തങ്ങൾ പറഞ്ഞു ഇന്നല്ലാഹ ഇഹ്സാന ഇന്നഅാഹ കിഷീൻ അള്ളാഹു സുബാന എല്ലാ വസ്തുക്കൾക്കും ഗുണം ചെയ്യണമെന്ന് തീരുമാനിച്ചിരിക്കുന്നു ഇന്നല്ലാഹ ഇന്നാഹ ഇഹ്സാൻ പരിശുദ്ധ ഊർഹം പറഞ്ഞല്ലോ അള്ളാഹു എല്ലാവർക്കും ഗുണം ചെയ്യാൻ വേണ്ടി കൽപ്പിക്കുകയാണ് അതാണ് നബിസ്വലാഹുസ്ലിം നിങ്ങൾ ഇവിടെ വിശദീകരിക്കുന്നത് എല്ലാ വസ്തുക്കൾക്കും ഇഹ്സാൻ ചെയ്യണം ഇസാഹത്തിൻ്റെ നേരെ എതിരിലുള്ളതാണ് ഇഹ്സാൻ ഇസാഹത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് ശല്യം മോശകരമായ ഗുണകരമല്ലാത്ത കാര്യം ചെയ്യുക അത് ചെയ്യാതെ എല്ലാത്തിനോടും ഇഹ്സാൻ കാണിക്കുക എന്നത് അള്ളാഹു നമ്മളോട് കൽപ്പിച്ച തീരുമാനിച്ച കാര്യമാണ് എത്രത്തോളം എന്നാണ് ലബിതങ്ങൾ പറയുന്നത് അപ്പോൾ ഫ ഇതാ കഥൽത്തും ഫാസിനുള്ള നിങ്ങളൊരു ജീവിയെ കൊല്ലുകയാണെങ്കിൽ ആ കൊല്ലലിനെ ഒന്ന് നന്നാക്കണം കൊല്ലുക എന്ന് പറഞ്ഞത് ഒരർത്ഥത്തിൽ ഗുണകരമായ സംഗതി അല്ലല്ലോ ഒന്നിൻ്റെ ജീവൻ എടുക്കണം ജീവൻ എടുക്കുന്നതിന് അള്ളാഹു അനുവദിച്ചു മാത്രമേ എടുക്കാൻ പാടുള്ളൂ ആ അനുവദിച്ചതിൻ്റെ ജീവൻ എടുക്കുമ്പോൾ പോലും നിങ്ങൾ അതിനോട് ഗുണപരമായ രീതിയിൽ പെരുമാറണം തുടർന്ന് അവിടുന്ന് വിശദീകരിച്ചു വൈദാ ദഹത്തും നിങ്ങൾ അറുക്കുകയാണെങ്കിൽ ഒരു കോഴിയെ ഒരാടിനെ ഒക്കെ അറുക്കുകയാണെങ്കിൽ നിങ്ങൾ ആ അറിവ് നന്നാക്കണം അതിനെ അടിച്ചും അതുപോലെ തന്നെ ഇഞ്ചിഞ്ചായി കൊന്നും മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് മൂർന്ന് മൂർന്ന് അതിനെ കഷ്ടപ്പെടുത്തിയും അല്ല നിങ്ങൾ അറുക്കേണ്ടത് വല്യുഹും നിങ്ങളിൽ ഏതൊരാളും തൻ്റെ കത്തിയുടെ വായ്തല മൂർച്ച കൂട്ടട്ടെ നന്നായി ഒന്ന് മൂർച്ച വർദ്ധിപ്പിച്ചിട്ട് വേണം അറുക്കാൻ വലിയൊരു ഹിത് ബിഹത്ത അവൻ്റെ അറവ് മൃഗത്തിന് അല്ലെങ്കിൽ പക്ഷിക്ക് അവൻ ഒരു വിശ്രമം കൊടുക്കട്ടെ അത് മൂർച്ചയുള്ള കത്തി കൊണ്ടാകുമ്പോൾ അതിന് പ്രയാസം ഉണ്ടാവില്ല എത്രയും പെട്ടെന്ന് തലയുമായുള്ള കണക്ഷൻ വേർപെട്ടാൽ അതിന് വേദന അറിയാതെ തന്നെ അതിൻ്റെ മരണം സംഭവിക്കും അതല്ല നമ്മൾ ആദ്യം മൂർന്ന് അത് മുറിയാതെ കുറേ നേരം പ്രയാസപ്പെട്ട് പടഞ്ഞ് വിഷമിക്കുന്ന അവസ്ഥ ഉണ്ടാകരുത് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ വലിയൊരു സൗന്ദര്യമാണ് ഈ ഹദീസിലൂടെ നമ്മൾ ദർശിക്കുന്നത് എല്ലാ വസ്തുക്കൾക്കും നമ്മൾ ഇഹ്സാൻ ചെയ്യണം ഗുണം ചെയ്യണം ഒന്നിനെയും നമ്മൾ വേദനിപ്പിക്കരുത് അതിൽ പ്രധാനമായി നബിതങ്ങൾ എടുത്തു ഒരു കാര്യമാണ് ഈ ഹദീസിൽ പരാമർശിച്ചത് നമ്മളൊക്കെ വീട്ടിൽ കോഴികളറക്കാറുണ്ട് ആടിനെ അറക്കാറുണ്ട് അതുപോലെ തന്നെ മറ്റു വലിയ മൃഗങ്ങളെയൊക്കെ അറുക്കാറുണ്ട് ആ അറുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണിത് ഉപയോഗിക്കുന്ന കത്തി നല്ല മൂർച്ചയുള്ളതായിരിക്കണം നമ്മളെ കൈയിൻ്റെ ഭാരമോ ശക്തിയോ ഉപയോഗിക്കാതെ തന്നെ അതിൻ്റെ മൂർച്ച കൊണ്ട് അതിൻ്റെ കഴുത്തറുക്കാൻ പറ്റണം കഴുത്തറുക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട നിർബന്ധമായൊരു കാര്യമുണ്ട് മഹാനായ ജൈനുദ്ദീൻ മഹ്ദൂം റദിയുള്ള ഫത്തുൽമോനിലൊക്കെ വിശദീകരിച്ചിട്ടുള്ളതാണ് അറിവ് മൃഗത്തിൻ്റെ അല്ലെങ്കിൽ പക്ഷിയുടെ ശ്വാസനാളവും അന്നനാളവും പൂർണമായും മുറിയണം അപ്പോൾ മാത്രമാണ് അറിവ് സൊഹിയാകുക അറിവ് സൊഹിയാകെങ്കിൽ മാത്രമാണ് അതിൻ്റെ മാംസം നമുക്ക് ഭക്ഷിക്കാൻ പറ്റുക പല അറവുശാലയിൽ നമ്മൾ ചെന്നാൽ കാണുന്ന കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അവർ കത്തിയെടുത്ത് ഒന്ന് അങ്ങ് വരക്കും പലപ്പോഴും അത് ശ്വാസനാളോ അന്നനാളോ മുറിക്കുന്നുണ്ടാവില്ല എവിടെങ്കിലും ഒരു മുറി ഉണ്ടാവും ചോര വാർന്ന് ചാവും ചില ആളുകൾ അതൊക്കെ മൂർന്നിടാറുള്ളത് പിരടിയിലാണ് ശ്വാസനാളോ അന്നനാളും നോക്കാറില്ല ഏതെങ്കിലും ഒരു സൈഡിലോ മറ്റോ ഒന്ന് വാർന്ന് ചോര വാർന്ന് ചത്തുപോവുകയാണ് ആ അറിവ് ഒരിക്കലും സൊഹിയാവൂല അതിൻ്റെ മാംസം ഹലാലാവൂല അതുകൊണ്ട് അറിവ് നടത്തുന്ന സമയത്ത് മൂർച്ചയുള്ള കത്തി കൊണ്ടാവണം അതോടൊപ്പം തന്നെ ശ്വാസനാളവും അന്നനാളവും മുറിയണം അറുക്കുന്ന ആൾ മുസ്ലിമും ആയിരിക്കണം അതാണ് ഇസ്ലാമിൽ ഒരു ഭക്ഷണം ഹലാലാവാനുള്ള മാർഗം മുസ്ലിം അല്ലാത്ത ഒരാൾ ഇനി അറുത്താൽ തന്നെ ആ അറിവ് ഹലാലായ രീതിയിലുള്ള അറിവല്ല അത് നമ്മൾ ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ ഈ അറുക്കപ്പെടുന്ന മൃഗത്തോട് വലിയ ദയാവായ്പ് നമ്മൾ കാണിക്കണം അതിൻ്റെ മുന്നിൽ വെച്ച് മറ്റൊന്നിനെ അറുക്കാൻ പാടില്ല അതിന് മനസ്സിലാകും അതിനെ സങ്കടം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ വേറൊരു മൃഗത്തിൻ്റെ മുന്നിൽ വെച്ച് നമ്മൾ മൃഗത്ത് അറക്കാതിരിക്കുക അറക്കാൻ കൊണ്ടുപോകുന്ന സമയത്ത് അതിന് വെള്ളം കൊടുക്കുക അതേപോലെ തന്നെ അറക്കുന്ന സമയത്ത് അറുത്ത് കഴിഞ്ഞാൽ അറക്കുന്ന സമയത്ത് കയ്യും ഒക്കെ കെട്ടേണ്ട ആവശ്യമുണ്ടെങ്കിൽ കെട്ടിയാൽ തന്നെ അറുത്ത് കഴിഞ്ഞാൽ ആ കെട്ട് ഒഴിവാക്കി കൊടുത്തെങ്കിലേ അതിന് ഒന്ന് പെടക്കാൻ എങ്കിലും സാധിക്കുകയുള്ളു അതതിനൊരാശ്വാസമാണ് അപ്പോൾ അത്തരത്തിലുള്ള റാഹത്തുകളൊക്കെ ആ മൃഗത്തിന് കൊടുക്കണം ഒരിക്കലും ഒരു മൃഗത്തെ കഷ്ടപ്പെടുത്താൻ പാടില്ല അറക്കുന്ന സമയത്ത് ടിപില കൊള്ള തിരിച്ച് കിടത്തി അറുക്കുക അതുപോലെ തന്നെ ബിസ്മിയും തെക്ക്ബീറും ചൊല്ലുക ഇതെല്ലാം അറക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പുണ്യകർമ്മങ്ങളാണ് അങ്ങനെ ഹലാലായ വിധത്തിലും മൃഗങ്ങൾക്ക് കഷ്ടപ്പാടില്ലാത്ത വിധത്തിലുമായിരിക്കണം മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ അറക്കുന്നത് അപ്പോൾ ഒന്നിനെയും നമ്മൾ ശല്യപ്പെടുത്തുകയോ അകാരണമായി വേദനിപ്പിക്കുകയോ ചെയ്യരുത് എന്നാണ് ഈ പഠിപ്പിച്ച ഹദീസിൻ്റെ സാരം അറുക്കപ്പെടേണ്ട ഘട്ടത്തിൽ പോലും അതിനോട് ദയയും കാരുണ്യവും ആർദ്രതയും പ്രകടിപ്പിക്കാനാണ് മുത്തനബി സല്ലാഹുസ്വം നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒന്നിനെയും നമ്മൾ നന്മയുടെ പക്ഷത്തു നിന്നല്ലാതെ അതിന് ഗുണം വരട്ടെ എന്ന് ആഗ്രഹിച്ചിട്ടല്ലാതെ സമീപിക്കരുത് ആരെയും കഷ്ടപ്പെടുത്തരുത് വേദനിപ്പിക്കരുത് അതാണ് ഈ ഹദീസ് നൽകുന്ന പ്രധാനപ്പെട്ട സന്ദേശം നാഫിയ അള്ളാഹുനാഫിയായി നമുക്ക് വർദ്ധിപ്പിച്ചു തീരുമാറാകട്ടെ അസലാമലൈക്കും